ഹലോ ഗൈസ്, എല്ലാവർക്കും ഫിലിമി ഹട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലവ് ആൻഡ് മോൺസ്റ്റേഴ്സ് എന്ന സിനിമയെക്കുറിച്ചാണ്. സിനിമയുടെ തുടക്കം എന്നാൽ അഗാത്ത 616 എന്ന വലിയ ഒരു ഉൽക്ക ഭൂമിയെ നശിപ്പിക്കാനായി വരുന്നു. അതിനെ തടുക്കാനായി മനുഷ്യർ തങ്ങളുടെ കൈവശമുള്ള റോക്കറ്റ്സ് ഉൽക്കയെ നശിപ്പിക്കാനായി വിടുന്നു. അതിലൂടെ കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ടാവുകയും അത് ഭൂമിയിൽ വന്ന് വീഴുകയും ഭൂമിയിലുള്ള കോൾഡ് ബ്ലഡഡ് ക്രിയേറ്റേഴ്സ് മോൺസ്റ്റേഴ്സ് ആവുകയും ചെയ്യുന്നു. അത് മനുഷ്യരെ തിന്നാൻ തുടങ്ങുന്നു. മനുഷ്യർ എന്തൊക്കെ ചെയ്തിട്ടും അതിനൊന്നും കൊല്ലാൻ പറ്റുന്നില്ല. അങ്ങനെ ഭൂമിയിലുള്ള 95% മനുഷ്യരും മരിക്കുന്നു. അങ്ങനെ നമ്മുടെ നായകനെ കാണിക്കുകയാണ്. നമ്മുടെ നായകൻ്റെ പേരാണ് ജോയൽ. ജോയലിൻ്റെ കൂടെ കുറച്ച് സർവൈവേഴ്സുമുണ്ട്. അവരെല്ലാം ഒളിച്ച് ജീവിക്കുകയാണ്, ആ ജീവികളുടെ കയ്യിൽ പെടാതെ. നമ്മുടെ നായകൻ ജോയൽ അവിടുത്തെ മെയിൻ കുക്കാണ്. കാരണം ജോയലിന് മോൺസ്റ്റേഴ്സിനെ ഹണ്ട് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. അതുമാത്രമല്ല, അവൻ വെക്കുന്ന മൈൻസ്റ്റോൺ എന്ന ആഹാരം എല്ലാവർക്കും ഇഷ്ടവുമാണ്. ജോയലിൻ്റെ മെയിൻ പണി എന്നാൽ അവിടെ എല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ അവിടെ മോൺസ്റ്റേഴ്സിനെ കൊല്ലാൻ വേണ്ടി വെച്ചിരിക്കുന്ന ക്രോസ്ബോ എടുത്ത് പ്രാക്ടീസ് ചെയ്യുകയാണ്. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും ബോ കറക്റ്റ് കൊള്ളുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ മോൺസ്റ്റേഴ്സ് വരികയും അവിടെയുള്ള ഒരാളെ കൊല്ലുകയും ചെയ്യുന്നു. അപ്പോൾ ആ മോൺസ്റ്റേഴ്സ് ജോയലിൻ്റെ അടുത്തേക്ക് വരികയും അതുകണ്ട് ജോയൽ പതറി അങ്ങനെ നിൽക്കുമ്പോൾ തൻ്റെ കൂടെയുള്ള ഒരാൾ തന്നെ ആ മോൺസ്റ്റേറിനെ കൊല്ലുന്നു. അവിടെ വെച്ച് സീൻ കട്ടാവുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് 7 വർഷം മുമ്പ് നടന്ന ഒരു കാര്യമാണ്. ജോയലും തൻ്റെ കാമുകിയുമായ എയ്മി അവർ ഒരു റൊമാൻറ്റിക് മൂഡിൽ ഇരിക്കുമ്പോൾ അവർ ഒരു ശബ്ദം കേൾക്കുകയും അവരെ നോക്കുമ്പോൾ അവിടെയെല്ലാം മിസൈൽ വിട്ട് കത്തി നശിപ്പിക്കുന്നു. അങ്ങനെ അവർ 2 സ്ഥലങ്ങളിലാകുകയും ചെയ്യുന്നു. അങ്ങനെ അവർ തമ്മിൽ കാണാതെ അവർ എവിടെയുള്ള റേഡിയോ ഫ്രീക്വൻസിയിലൂടെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് എയ്മിയുടെ ശബ്ദം നിൽക്കുകയും ജോയൽ എയ്മിയെ കാണാൻ വേണ്ടി പോകുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് തനിക്കൊരു പട്ടിയെ കിട്ടുന്നു. ആ പട്ടിയുടെ പേരാണ് ബോയ്. അവിടെ വെച്ചൊരു വലിയ മോൺസ്റ്റർ തവള ജോയലിനെ തിന്നാൻ വരുന്നു. അങ്ങനെ ആ പട്ടി ജോയലിനെ രക്ഷിക്കുന്നു. അങ്ങനെ അവർ അതൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ജോയൽ ഒരു കുഴിയിൽ വീഴുന്നു. അതിനകത്ത് ഒരുപാട് സ്നേക് മോൺസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അത് ജോയലിനെ തിന്നാൻ വരുമ്പോൾ അവിടെ ഒരു ചെറിയ കുട്ടിയും ഒരാളും ജോയലിനെ രക്ഷിക്കുന്നു. ആ ചെറിയ കുട്ടിയുടെ പേരാണ് മിന്നോ. അയാളുടെ പേരാണ് ക്ലൈഡ്. അങ്ങനെ അവർ എല്ലാം പോകുമ്പോഴൊക്കെ ജോയലിന് മോൺസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ജോയൽ അതെല്ലാം ഒരു ബുക്കിൽ വരച്ചു വെക്കുന്നു തൻ്റെ കാമുകിയായ എയ്മിക്ക് കൊടുക്കാൻ വേണ്ടി. അതുമാത്രവുമല്ല, ക്രോസ്ബോ എങ്ങനെ ഉപയോഗിക്കണം എന്നും അവർ പറഞ്ഞു കൊടുക്കുന്നു. ക്ലൈഡും മിനോയും ഒരു മൗണ്ടനിലേക്കാണ് പോകുന്നത്. അങ്ങനെ അവർ ജോയലിനോട് ചോദിക്കുന്നു, ഞങ്ങളുടെ കൂടെ വരുന്നോ എന്ന്. പക്ഷേ ജോയൽ ഇല്ല എന്നും തനിക്ക് എയ്മിയുടെ അടുത്തേക്ക് പോകണം എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ക്ലൈഡ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോംബെടുത്ത് ജോയലിൻ്റെ കൈ കൊടുക്കുന്നു. അങ്ങനെ അവർ 2 സ്ഥലത്തേക്കായി പിരിഞ്ഞു. അങ്ങനെ ജോയൽ പോകുമ്പോൾ വീണ്ടും ഒരു മോൺസ്റ്ററിനെ നേരിടേണ്ടി വരുന്നു. അങ്ങനെ ജോയൽ ആദ്യമായി ഒരു മോൺസ്റ്ററിനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്രോസ്ബോ വെച്ച് കൊല്ലുന്നു. അങ്ങനെ രാത്രിയായി. ജോയലും തൻ്റെ പട്ടിയുമായ ബോയ് അവരൊരുമിച്ച് പോകുമ്പോൾ നല്ല മഴ പെയ്യുകയും അവർ ഒരു വീടിൻ്റെ അകത്ത് നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ മേവിസ് എന്ന റോബോട്ടിനെ കാണുന്നു. ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതിൻ്റെ പാർട്ട് 2 ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ.